അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ ഞാൻ ഒരു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാ ഭാര്യയും ഭർത്താവും മരണം വരെ പെരിയോര സ്വഭാവങ്ങളോട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയുകയാണ്, മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, കിടപ്പറയിൽ കടന്നവണ്ടരെ സൂറത്ത് ഓതിക്കണിഞ്ഞ ഭാര്യയും ഭർത്താവുമരെ സൂറത്ത് ഓതിക്കണിഞ്ഞ മരണം വരെ ആ ഭാര്യയോട് നിങ്ങൾ പിരിയൂല, ആ ഭർത്താവിനോട് നിങ്ങൾ പിരിയൂല. ദേശങ്ങളൊക്കെ സ്വാഭാവികമാണ്, പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്, കലഹങ്ങളൊക്കെ സ്വാഭാവികമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയലൊക്കെ സ്വാഭാവികമാണ്. ഇത് മരണം വരെ പറ്റുമോ മോനെ, ഇത് മരണം വരെ പറ്റുമോ മോനെ. കല്യാണം കഴിഞ്ഞ് ഭാര്യയെ വിളിക്കാത്ത ഭർത്താക്കന്മാരെ, കല്യാണം കഴിഞ്ഞ ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന പെണ്ണെ, എവിടെയാണ് മോളെ നിന്റെ സ്വർഗത്തിന്റെ കവാടമെന്നാകുന്നതിനൊക്കെ തയ്യാറു ചെയ്തു വെച്ചത്? നിന്റെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിനാണ്, നിന്റെ ഭർത്താവിന്റെ കാലിലെ ചുവട്ടിനാണെന്ന് മറന്നു പോവല്ലേ മോളെ. ഇക്കയുടെ പൊരുത്തമില്ലാത്ത നമസ്കാരം അല്ലാക്ക് വേണ്ട, ഇക്കയുടെ ഇഷ്ടമില്ലാത്ത നോബ് അല്ലാക്കുവിന് വേണ്ട, ഇക്കയുടെ ഇഷ്ടമില്ലാത്ത ജീവിതത്തില് നിന്റെ പർദ്ദയും നിന്റെ ഹിജാബും നിന്റെ കയ്യുറകളല്ല, ഇക്കാതെ പൊരുത്തമില്ലാത്ത ജീവിതമാണോ? എല്ലാം അല്ലാഹു കബറടക്കി കളയും പെണ്ണു മോളെ, എല്ലാം അല്ലാഹു ടക്കി കളയും പെണ്ണുമോളെ. മടങ്ങിവാ ചെറുപ്പക്കാരാ, കിഴക്കങ്ങളെല്ലാം മാറ്റിയിട്ട് കെട്ടിയ പെണ്ണില് നോക്കുക, മനസ്സിലെ മനസ്സടങ്ങുവാ പൊന്നോനെ. ഒരു പെണ്ണിനെ പാപ നിനക്ക് നിക്കാകിനോടെ തന്നിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ട് മറ്റുള്ള പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഹറാമല്ലേ മോനെ, ഹറാമല്ലേ മോനെ, ഹറാമല്ലേ മോനെ, ഹറാമല്ലേ മോനെ. നിന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹുവിനെ സമാധാനം തരോ ചെറുപ്പക്കാരാ. എത്ര ആളുകളാണ് പരാതി പറയാറുള്ളത്, ഭർത്താവിന്റെ സ്വഭാവം മോശമാണ്, ഭർത്താവ് മറ്റൊരു തീരെ കൂടെയാണ്, ഭർത്താവ് മറ്റൊരാൾക്ക് ഫോൺ വിളിക്കാതെ ഞാൻ കേൾക്കാറുണ്ട്. നിർത്തണ്ട മോനെ, ഈ ജീവിതം ഇവിടെ മാത്രം പോലെയുള്ള ചെറുപ്പക്കാരാ. നിന്റെ സുഖജീവിതത്തിൽ അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ ഭാര്യ, കല്യാണം എന്നത് കളിയാണെന്ന് നിങ്ങളെ കരുതിയോ, കല്യാണം എന്നത് കുട്ടികളിയാണെന്ന് കരുതിയോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരേ ഒരു സൽക്കർമ്മമാണ് കല്യാണം എന്നത്. എന്റെ പ്രിയപ്പെട്ട അറിവിന്ദ് രാവിന്റെ കുടുംബങ്ങളെ, നിങ്ങൾ മറന്നവോ വല്ല ചെറുപ്പക്കാരാ, കല്യാണം ശരിയാവുക എന്നുള്ളത് അല്ലാഹു തരുന്ന ഭാഗ്യമല്ലേ? എത്ര ചെറുപ്പക്കാര കല്യാണങ്ങളെ, എത്ര വലിയ ബിസിനസ്സുകാരാണ്, എത്ര വലിയ പഠിപ്പുള്ളവരാണ്, എത്ര വലിയ ജോലിയുള്ളവരാണ്, കല്യാണം കഴിയാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ. റബ്ബേ ഞങ്ങളെ ചെറുപ്പക്കാർക്ക് നല്ല പെണ്ണിനെ കൊടുക്കണമല്ലോ, ഞങ്ങളെ പെങ്ങന്മാർക്ക് നല്ല ചെറുക്കനെ കൊടുക്കണേ അല്ലോ. കല്യാണം മുടക്കുന്നവരാവാ പാടില്ല മോനെ നമ്മളെ, കല്യാണം മുടക്കുന്നവരാവാ പാടില്ല മോളെ നമ്മളെ. നിങ്ങളെ വാക്കുകൊണ്ട്, നിങ്ങളെ വാക്കുകൊണ്ട് നിങ്ങളെ പെരുമാറ്റുന്നുണ്ട്, നിങ്ങളുടെ ഒരു മറുപടി കൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം മുടങ്ങാ പാടില്ല, ഒരു ചെറുപ്പക്കാരിയുടെ കല്യാണം മുടങ്ങാ പാടില്ല. കല്യാണം മുടക്കുന്നവരുണ്ടല്ലോ, അവര് അബൂജഹലിന്റെ കൂട്ടാളികളാണ്. തങ്ങളെ ഖദീജ ബിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി അബൂജഹൽ മുന്നിട്ട് വന്നിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെയും ഖദീജ ബിയുവിനും മുത്തുനബിയും കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോ പല ആളുകൾ സമയമായി, പല ആളുകൾക്കും മതം വളകിയിട്ടുണ്ട്. അത് വേറെ, ഖദീജ ബി ഇൻഷാഅല്ലാഹ് ഖദീജ ബിയുടെ ചരിത്രം നമ്മൾ പറയുന്നുണ്ട്. കുടുംബ ജീവിതം കഴിയട്ടെ, അപ്പൊ പറയാം. അപ്പൊ പറയാം, വിശ്വാസം മാത്രങ്ങളെ കല്യാണത്തിന് പടക്കം പൊട്ടിച്ചിരുന്നു ചില ഏവാമാരെ. ഇന്നുണ്ടല്ലോ പടക്കം പൊട്ടിച്ചിട്ടും കുരുത്തുകേട് കാട്ടിയിട്ടൊക്കെ ചില ആളുകൾ, അങ്ങനെ ആവരുത്.
അതൊക്കെ ചരിത്രം പറയുമ്പോ അതിനൊക്കെ മുൻഗാമികളുണ്ട്. ഡക ഡക അങ്ങനെ വിടൂല, അതിനൊക്കെ മുൻഗാമികളുണ്ട്. കല്യാണത്തിന് പടക്കം പൊട്ടിക്കലും കല്യാണത്തിന് പേക്കൂത്ത് കാണിക്കലൊക്കെ ചില മുൻഗാമികളുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ വരുന്ന വിഷയത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാല്ലാ ഇപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. കല്യാണം മുടക്കുന്നവരായി തീരരുത് നമ്മൾ. അല്ല അല്ല, ആ മേമാക്കാന്റെ മോളെങ്ങനെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണേ കെട്ടിക്കോളി, അത് മതി, അത് മതി. അല്ലാതെ നിങ്ങൾ അത് നോക്കൊന്നും വേണ്ട, നിങ്ങൾ അത് കെട്ടൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അറഫും ഹർക്കത്തൊക്കെ വളരെ തെർക്കീപൊക്കെ വളരെ കൃത്യമായിട്ട് കല്യാണം മുടക്കണമെന്നില്ല. കുഴപ്പമില്ല, ആ നിങ്ങളിപ്പോ അത്ര ഈ ദൂരത്തു നിന്ന് വന്നാലല്ലേ, ഒന്ന് പോയോക്കി അയാള് പിന്നെ അവിടെ പോവോ? നിങ്ങൾ ആലോചിച്ചോക്കെ, കല്യാണം മുടക്കുന്നവർ ഞാൻ കുറ്റപ്പെടുത്തല്ലോ, പക്ഷേ ഇതിനൊക്കെ ഭവിഷ്യത്ത് നമ്മൾ ആലോചിക്കണം. നമ്മളെ കാരണം കൊണ്ടൊരു പെണ്ണ് കണ്ണീര് കുടിക്കാൻ പാടില്ല. നമ്മളെ കാരണം കൊണ്ടൊരു ചെറുക്കൻ കണ്ണീര് കുടിക്കാൻ പാടില്ല. എത്ര ചെറുപ്പക്കാരെ കല്യാണം മുടക്കുന്നവരുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു? ആ അതൊന്ന് ചോദിക്കണല്ലോ, നിങ്ങൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു? അയലോകത്തെ കുഞ്ഞായ്മൂരെ കുട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോ ആ ഓനെ തന്നെയുള്ള പങ്ക് കിട്ടിയത്, ഈ നാട്ടിൽ വേറെ ആരുമില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ ആ പ്രായത്തിൽ അവന്റെ പ്രായത്തില്. ഞാൻ കുറ്റപ്പെടുത്തല്ലോ, ഒരാളെ വിഷമപ്പെടുത്തുന്ന വാക്ക് പറയില്ല, പക്ഷെ ഇപ്പോഴും എത്ര എത്ര കാര്യങ്ങൾ കാര്യപ്പെട്ടതിന്റെ സ്ഥിതിക്കാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ ഒരു അവസരം വേണ്ടേ? ഈ ഉമ്മത്തിൽ നിന്ന് അങ്ങനെ സംഭവിക്കുമ്പോ ഈ ഉമ്മത്തിൽ നിന്ന് അങ്ങനെ സംഭവിക്കുമ്പോ ഇതിന്റെ അവസാനം നമുക്ക് വേണ്ടേ? അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരിക്കലും. അല്ലാഹുവേ അങ്ങനെ ചെയ്യരുത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൾ ചെയ്യട്ടെ. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഒരു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം, ഹറാമിയത്തിന്റെ ചാറ്റുകളോ ബന്ധങ്ങളോ നമുക്ക് പാടില്ല. ചെയ്തതും വന്നതൊക്കെ റബ്ബ് നമുക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ. ആമീൻ പറയും. അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയും, അല്ലാഹു കബൂലാക്കും. ഒരു സൂറത്ത് പറയാം, അറബിലാവിന്റെ ഇന്നത്തെ സദസ്സിൽ ആ സൂറത്ത് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ആ സൂറത്തിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന സൂറത്താണ്. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ കിടക്കുന്ന കിടപ്പറയിൽ ഓടെ വന്ന സുഗന്ധം ഉപയോഗിച്ച് സുറമയിട്ട വെണ്ണെ സുറമയിട്ട് സുഗന്ധത്തോടെ സന്തോഷത്തോടെ കിടപ്പറയിലേക്ക് വരണം. സുറമയിടലും കണ്ണമഷീദലും പെണ്ണേ ഭർത്താവിന്റെ മുന്നിൽ വരുമ്പോ നിനക്ക് സുന്നത്താണ്. നീ മൈലാജിടുന്നത് ഭർത്താവിനെ കാണിക്കാനായിരിക്കണം, നീ മൈലാജിടുന്നത് ഭർത്താവിനെ കാണിക്കാനായിരിക്കണം, നീ സുറമയിടുന്നത് നിന്റെ ഭർത്താവിനെ കാണിക്കാനായിരിക്കണം. മറ്റുള്ളവനെ സുഖിപ്പിക്കാനോ മറ്റുള്ളവന്റെ മകൻ സൗന്ദര്യം കാണിക്കാനോ ഒരിക്കലും ആവല്ലേ സഹോദരിമാരെ. നിങ്ങൾ ചായം വിടുന്നുണ്ടോ അഥവാ നിങ്ങൾ മൈലാജിടുന്നുണ്ടോ അത് ഭർത്താവിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാവണം. അതിന്റെ പോലും പ്രതിഫലമാണ് മോളെ, അതിന്റെ പോലും പ്രതിഫലമാണ് മോളെ. ഭർത്താക്കന്മാരെ നമ്മളെ മൈലാജിടാമോ വേണ്ട? അത് പെണ്ണിനുള്ളതാണ്, പെണ്ണിടട്ടെ. അത് പെണ്ണുങ്ങൾക്കുള്ളതാണ്, പെണ്ണിടട്ടെ. നിങ്ങളെ മുടി കറിപ്പിക്കാൻ പോവണ്ട, നിങ്ങളെ താടി കറിപ്പിക്കാൻ പോവണ്ട, കണ്ണിന്റെ പിരികം പ്ലക്ക് ചെയ്യാൻ നമ്മൾ പോവണ്ട. നമുക്കൊരുപാട് റൂട്ടുകൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കൊരുപാട് റൂട്ടുകൾ മുത്തു റസൂലുള്ള പഠിപ്പിച്ചു തരികയാണ്. ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. അറിവിലാവിന്റെ കുടുംബങ്ങളെ ആ സൂറത്ത് പതിവാക്കണേ. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാ മരണം വരെ ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങൂല. നബി മുഹമ്മദ് മുസ്തഫ ഒരുപാട് മഹത്വങ്ങൾ ആ സൂറത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നൂറിലേറെ മഹത്വങ്ങൾ മഹാന്മാർ ആ സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏത് സൂറത്താണെന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആരെങ്കിലും ഫിത്നയുണ്ടാക്കാൻ ശ്രമിച്ചാൽ
സുഖജീവിതം മുന്നോട്ട് പോകുമ്പോ പലരും ചിലപ്പോ പണിതരും. ഭർത്താവിനോട് ഭാര്യയെ കുറിച്ചിട്ടില്ലാത്തത് പറയും, ഭാര്യയെ കുറിച്ചിട്ട് ഭർത്താവിനോട് ഇല്ലാത്തത് പറയും. അവരെ കുറിച്ചിട്ട് തെറ്റിപ്പിക്കാൻ വേണ്ടി, അവരെ പിണക്കാൻ വേണ്ടി സിഹ്ർ ചെയ്യുന്നവരെ, അവരെ പിണക്കാൻ വേണ്ടി മരണപ്പണി എടുക്കുന്നവരെ, എല്ലാ കടുത്ത ഹറാമ് തന്നെ, എല്ലാ കടുത്ത ഹറാമ് തന്നെ, എല്ലാ കടുത്ത ഹറാമ് തന്നെ. തെറ്റിദ്ധാരയുടെ വാക്കുകൾ പറഞ്ഞിട്ട് പാരി ഭർത്താക്കന്മാരെ പിണക്കിയിട്ട് അവരെ തൊലാക്ക് ചെല്ലാൻ നിർബന്ധിക്കുന്നത് നിങ്ങൾക്കറിയോ? ഏറ്റവും വലിയ പ്രവൃത്തിയാണ് തൊലാക്കുന്നത്, നമ്മൾ മറക്കല്ലേ? അങ്ങനെ തൊലാക്കിലേക്ക് പെണ്ണെ നിന്റെ ജീവിതം മത്തിരപ്പെടാതിരിക്കാൻ നീ വരച്ച വരയിൽ നിന്ന് ഭർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കാൻ, ചെറുപ്പക്കാരാ നീ വരച്ച വരയിൽ നിന്റെ ഭാര്യന്റെ മുന്നിൽ നിൽക്കാൻ, നിങ്ങൾ കിടക്കുന്ന മണിയറ ആ മണിയറയിൽ നിങ്ങളൊരു സൂറത്ത് പതിവാക്കണേ. ആ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്. എത്ര വലിയ വാഹത്വമാണെന്നറിയോ? എത്ര വലിയ പവറാണെന്നറിയോ? എത്ര വലിയ സ്ഥാനമാണെന്നറിയോ? ഈ ദുനിയാവിൽ സൗഭാഗ്യം തട്ടിക്കളയില്ലേ പിന്നെ? നീ ആ സൂറത്തോടുന്ന പെണ്ണാണെങ്കിൽ ഉറപ്പിച്ചോ പ്രിയപ്പെട്ട പെണ്ണെ, നിന്റെ ഭർത്താവ് മരണം വരെ മറ്റൊരുത്തിയുടെ കൂടെ പോകൂല. നിന്റെ ഭർത്താവ് മരണം വരെ മറ്റൊരുത്തിയുടെ കൂടെ ആമിയത്തിന്റെ ബന്ധത്തിലേക്ക് പോകൂല. സൂറത്തുൽ ഇഖ്ലാസ്. സമാധാനായി അല്ലാ ഓതുവിലേ ഓതുവിലേ ഓതാതിരിക്കോ വടച്ചോനെ. മാഷാല്ലാ. ഇനിയിപ്പോ ഇനിയിപ്പോ ഇന്നിപ്പോ അറിവിന്ദിരാവ് കേട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഇപ്പൊ പെണ്ണിങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, മണ്ടക്കൊന്ന് കൊടുത്തിട്ട് എന്താണ് പിന്നെ സംശയണ്ടോ? സംശയണ്ടോ? അങ്ങനെ അവർ അങ്ങനെ അവർ അങ്ങനെ ചോദിക്കരുത്, ചോദിക്കരുത്. നിങ്ങൾ ഓതിക്കോളി ഓതിക്കോളി, നിങ്ങൾ ഓതിക്കോളി ഓതിക്കോളി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓതും. അല്ലാതെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പളേ ഇപ്പൊ ഇന്നാഴത്തിനാക്കൽ കൗസർ സൂറത്ത് കഴിഞ്ഞാല് ഭർത്താവിന് ഭാര്യയോട് നല്ല സ്നേഹം കൂടുന്നതാണ്, ഭർത്താവിന് ഭാര്യയോട് നല്ല സ്നേഹം കൂടുന്നതാണ്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഏത് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും ഇന്നാഴത്തിനാക്കൽ കൗസർ സൂറത്ത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ പറ്റിയ ഒരു സൂറത്ത് ഇന്നാഴത്തിനാക്കൽ കൗസർ, അത് നമ്മൾ പഠിച്ചു വെക്കുക. ചിലപ്പോ നിങ്ങൾ എന്ത് കൊടുത്താലും കൊടുത്താലും എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട്, എന്തെങ്കിലും എന്തെങ്കിലും ഒരു വല്ല വണ്ടാരികൾ ഒരു വല്ല വാചകക്കാരൻ എന്തെങ്കിലും ഒരു കുഴപ്പം, ഇതിന് മുളക് അങ്ങനെ, ഇതിൽ ഉപ്പ് ഇങ്ങനെ, ഇതിൽ അങ്ങട്ട് അങ്ങട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പോ ഭക്ഷണം കൊടുക്കുമ്പോ ഇൻഷാല്ലാ ഇന്നായത്തേനാ സൂറത്ത് ഓതിയിട്ട് കൊടുക്കാം. ഭക്ഷണത്തെ കുറിച്ചിട്ട് ഒരു കുറ്റം പറയില്ല, അത് കരുതിട്ട് ചായയിലും മുളകിട്ടാണ് ഇന്നായത്തേനാ സൂറത്ത് ഓതിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യരുത്. ചെയ്യേണ്ടത് നല്ലതുപോലെ ചെയ്തിട്ട് ആ സൂറത്ത് ഓതിയിട്ട് ഊതി കൊടുക്കുക. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. അപ്പൊ ഇഖ്ലാസ് സൂറത്ത് കിടപ്പറയിൽ നിന്ന് ഓതണം. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ വരട്ടെ വരട്ടെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ സൂറത്ത് ഓതി കഴിഞ്ഞാലേ ഒരിക്കലും ഭാര്യയും ഭർത്താവും പിരിയൂല. അല്ലാ മാഷാ അല്ലാ അറിയുന്നില്ലാവ് മുതലായി മുതലായി. അത് ഓതണം, നമ്മൾ അത് ഓതണം. അതല്ലാതെ അത് ഓതുമ്പോ എന്തടി എനിക്ക് എന്നെ സംശയമുണ്ടോ ചോദിക്കണ്ട. അത് ഓതണം, അത് പരസ്പരം പിണങ്ങാതിരിക്കാനും പിരിയാതിരിക്കാനും ഏറ്റവും നല്ല സൂറത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 99 പ്രതിഫലങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിന്റെ മാത്രം പണ്ഡിത ലോകം വ്യക്തമാക്കുന്ന ഇൻഷാല്ലാ സൂറത്തുൽ ഇഖ്ലാസിന്റെ അത്ഭുത കലവറകൾ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ 99 മഹത്തുക്കളും ഓരോ ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. കുടുംബ ജീവിതങ്ങൾ കൈയട്ടെ, ജീവിതം കഴിഞ്ഞില്ലല്ലോ, അതങ്ങോട്ട് കൈയട്ടെ. അപ്പൊ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചതാണ് കിടപ്പറയിൽ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടത്, ബെഡ്റൂം ഒക്കെ ഒന്ന് വൃത്തിയാക്കണം, നല്ലതുപോലെ വുദു എടുത്തിട്ട് കയറണം. പിന്നെ നമ്മൾ ചൊല്ലേണ്ട ദിക്റ് ഇൻഷാല്ലാ നമ്മളത് ചൊല്ലിയിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹ് ഒരു ദിക്റ് കൂടി പറഞ്ഞു തരുന്നുണ്ട്, ഒരൊറ്റ ദിക്റ് കൂടി, അത് നാളെ പറഞ്ഞുതരാം ഇൻഷാല്ലാ. എല്ലാം നാളെ ഒരു ദിക്റ് ഇൻഷാല്ലാ. ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ദിക്റ് ചെല്ലാണ് ഇൻഷാല്ലാ. അതേതാ ആ ദിക്റ് ഇൻഷാല്ലാ നാളെ പറഞ്ഞു തരും കേട്ടോ. അപ്പോ
ബന്ധപ്പെട്ടതിന് ശേഷമല്ല, അത് പൂർത്തിയാവാൻ നിൽക്കുന്ന സമയത്ത് വാരി ഭർത്താവ് ചൊല്ലേണ്ടത് നാളത്തെ സദസ്സിൽ പറഞ്ഞ ഇന്ന് ഇന്ന് വാരിയും ഭർത്താവും ഒരിക്കലും പിണങ്ങാതിരിക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തിൽ ഇഖ്ലാസ്. ഒരു മൂന്നെട്ടം നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് ഇൻഷാല്ലാ ഒരു മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്ത് വരിക. ഇൻഷാല്ലാ എല്ലാവരും.